ഹലോ ഫ്രണ്ട്സ്, എഫ് എസ് കെ മീഡിയയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ബേക്കൽ ഫോർട്ടിലേക്കാണ്. ഈ ബേക്കൽ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിൽ തന്നെ ഹോസ്ദർഗ് താലൂക്കിലാണ് നമ്മുടെ ഈ ബേക്കൽ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അതായത് പഴയകാലത്തെ ഒരു റീജിയൻ വെച്ച് പറയുകയാണെങ്കിൽ നോർത്ത് മലബാർ അഥവാ കോലത്തുനാടിലാണ് നമ്മുടെ ഈ ബേക്കൽ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കോട്ടകളിൽ ഒന്നാണ് നമ്മുടെ ഈ ബേക്കൽ ഫോർട്ട്. ഇപ്പോൾ നമ്മൾ കാസർഗോഡ് ജില്ലയിലെത്തി. ഇനി ബേക്കൽ ഫോർട്ടിലേക്ക് ഇനി ഏകദേശം 8-9 kilometers കൂടിയുള്ളൂ. അപ്പോൾ ഇനി എന്തായാലും നമുക്കിനി ബേക്കൽ ഫോർട്ടിൽ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം. അങ്ങനെ നമ്മളിപ്പോൾ ബേക്കൽ ഫോർട്ടിലെത്തി. ഇപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് 25 rupees ടിക്കറ്റ്. വൈകുന്നേരം 5:30 ടിക്കറ്റ് എടുക്കുന്ന ടൈം, വൈകുന്നേരം 6 വരെയാണ് സന്ദർശന ടൈം. പിന്നെ പാർക്കിങ്ങിന് നമുക്ക് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പാർക്കിംഗ് ഫീ ഒരു 20 rupees കാർഡിന് കൊടുക്കേണ്ടി വരും. പാർക്കിംഗ് നമുക്ക് എത്ര സമയമാണെങ്കിലും അവിടെ ഉണ്ടാവും, അതിനൊന്നും നോ പ്രോബ്ലം. അങ്ങനെ നമ്മൾ ബേക്കൽ ഫോർട്ട് എത്തി. ഇപ്പോൾ എൻ്റെ പിന്നിൽ കാണുന്ന അറബിക്കടലാണ്. ബേക്കൽ ഫോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ കാസർഗോഡ് ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഏകദേശം 35 acres വിസ്തൃതിയിൽ അറബിക്കടലിനടുത്തായിട്ടാണ് ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. 17th century ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. കറക്റ്റ് ഒരു ഇത് പറയുകയാണെങ്കിൽ 1645 മുതൽ 1660 കാലഘട്ടത്തിലുള്ളതാണ് നിർമ്മിച്ചിട്ടുള്ളത്. പറയുന്നത് ശിവപ്പ നായക് എന്ന രാജാവ് 1650 നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു കണക്ക് പറയുന്നുണ്ട്, ഇതൊക്കെ പുസ്തകങ്ങൾ പറയുന്ന കണക്കാണ്. ഇതിൻ്റെ നിർമ്മാണത്തെ പറ്റിയിട്ട് പല അഭ്യൂഹങ്ങളുണ്ട്. അതായത് കോലോത്തിരി രാജാവ് നിർമ്മിച്ച കോട്ട ശിവപ്പ നായക എന്ന രാജാവ് പുതുക്കി പണിതു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീടൊരു ഒരു സ്റ്റഡി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കോട്ട, വിജയനഗര സാമ്രാജ്യമാണ് ഈ കോട്ട നിർമ്മിച്ചത്, അങ്ങനെയുള്ളൊരു അഭ്യൂഹം കേൾക്കുന്നുണ്ട്. കാരണം പുതിയൊരു ഗവേഷകരുടെ കണ്ടുപിടുത്തത്തിലാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെതായിരുന്നു ഈ കോട്ട എന്ന് പറയപ്പെടുന്നത്. സാധാരണ എല്ലാ കോട്ടകൾക്കും ഉള്ളതുപോലെ തന്നെ കോട്ടയ്ക്ക് ശേഷം ഒരു കിടങ്ങും, അതുപോലെ തന്നെ തൊട്ട് പിന്നിലായിട്ട് കടലും. അപ്പോൾ എനിക്ക് തൊട്ട് പിന്നിലായിട്ട് കാണുന്നത് അറബിക്കടലാണ്. ഭയങ്കര ബ്യൂട്ടിയാണ് ഇവിടെ. ഇപ്പോൾ ഏകദേശം സമയം 6 അടുക്കാറായി. ഇവിടെ സന്ദർശന ടൈം സമയം എന്ന് പറയുന്നത് 6 5:30 ടിക്കറ്റ് കൗണ്ടർ ഉണ്ടാവുള്ളൂ. 6 വരെ സന്ദർശന സമയം. ഏകദേശം 5 ആയിട്ടുണ്ട്. അരമണിക്കൂറിനുള്ളിൽ ബാക്കിയുള്ളതെല്ലാം കണ്ടുതീരണം. നമ്മുടെ ബേക്കൽ ഫോർട്ടിൽ നടുവിലായിട്ട് ഏകദേശം നടുവിലായിട്ടൊരു നിരീക്ഷണ ഗോപുരമുണ്ട്. അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് 24 meters ചുറ്റളവും 9 meters നീളമൊക്കെ ഉള്ളൊരു നിരീക്ഷണ ഗോപുരം. അതായത് ഈ യുദ്ധത്തിനുള്ള ആയുധങ്ങളിതൊക്കെ ഏറ്റുകൊണ്ടു പോകുന്നതിന് വേണ്ടിയിട്ട് അത് അതിൻ്റെ ഒരു ചവിട്ടുപടി എന്ന് പറയുന്നത് ചെരിച്ചാണ് ഇട്ടിട്ടുള്ളത്. പടികളില്ല, ഇങ്ങനെ സ്ലോപ്പായി ഇട്ടിരിക്കുകയാണ്. കാരണം യുദ്ധത്തിലുള്ള പീരങ്കി അതുപോലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ചെരിച്ചാണ് ഇട്ടിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയും ഏഷ്യയിലെ തന്നെ പ്രധാനപ്പെട്ടൊരു കോട്ടയുമാണ് നമ്മുടെ ബേക്കൽ ഫോർട്ട്. അതുപോലെ തന്നെ പൂർണ്ണമായും ചെങ്കല്ലുകൊണ്ടാണ് നമ്മുടെ ബേക്കൽ ഫോർട്ട് നിർമ്മിച്ചിട്ടുള്ളത്. അതും നമ്മുടെ ബേക്കൽ ഫോർട്ടിൻ്റെ ഒരു പ്രത്യേകതയാണ്.
ഇപ്പോൾ ഭയങ്കര സൗന്ദര്യത്തോടു കൂടി കാണുന്നത് നമ്മുടെ അറബിക്കടലാണ്. നമ്മുടെ ഈ കോട്ടയുടെ മുകളിൽ നിന്ന് നമ്മുടെ സൺസെറ്റ് കാണാൻ ഭയങ്കര ഭംഗിയാണ്. കാരണം നമുക്ക് കണ്ടെത്താത്ത ദൂരത്തോളം അറബിക്കടൽ അങ്ങനെ പരന്ന് കിടക്കുകയാണ്. ഈ നമ്മുടെ ഈ ബേക്കൽ ഫോർട്ട് നിൽക്കുന്ന പ്രദേശം പണ്ട് കദംബ രാജവംശത്തിൻ്റെയും അതുപോലെ തന്നെ മൂഷിക രാജവംശത്തിൻ്റെയും പിന്നെ നമ്മുടെ കോലോത്തു രാജാക്കന്മാരുടെയും കൈകളിലായിരുന്നു. പിന്നീടത് വിജയനഗര സാമ്രാജ്യം പിടിച്ചെടുക്കുകയും അതിനുശേഷം 1565 നടന്ന തളിക്കോട് യുദ്ധത്തിൽ വിജയനഗരം പരാജയപ്പെടുകയും ബദനൂർ രാജാക്കന്മാർ ഈ കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തു. 1565 ഈ തളിക്കോട് യുദ്ധം നടക്കുന്നത്. ഈ ബദനൂർ രാജാക്കന്മാർ കുംബ്ലയിലെ ഇക്കേരി നായ്ക്കന്മാരെന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതിലൊരു രാജാവായിട്ടുള്ള ശിവപ്പ നായ്ക്കാണ് ഈ കോട്ട നിർമ്മിച്ചത്. അതായത് 1650 ആക്യുറേറ്റ് ആയിട്ട് പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഡൗട്ട് ഉണ്ട്. അതായത് അപ്പോൾ പറയുന്നത് 1645 1660 ഇടയ്ക്കാണെന്ന് പറഞ്ഞു. അതായത് 17th century. പിന്നീടാണ് ഇതിന് ചുറ്റിലുള്ള തർക്കങ്ങൾ വരുന്നത്. തർക്കങ്ങളല്ല, ഒരു ഡൗട്ടാണ് അത്. അതായത് ശിവപ്പ നായ്ക്ക് നിർമ്മിച്ചതാണോ ഈ കോട്ട, അതോ കോലോത്തു രാജാക്കന്മാരിൽ നിർമ്മിച്ച ഈ കോട്ട ശിവപ്പ നായക് പുതുക്കി പണിതാണോ, അതോ വിജയ നഗര സാമ്രാജ്യമാണോ ഈ കോട്ട നിർമ്മിച്ചത്, അങ്ങനെയുള്ളൊരു സംശയം എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പിന്നീട് 1763 ഈ കോട്ട മൈസൂരിലെ രാജാവായിരുന്ന ഹൈദരലി പിടിച്ചടക്കി. അതിനുശേഷം പിന്നെ ടിപ്പു സുൽത്താൻ്റെ കൈകളിലായിരുന്നു. ടിപ്പു സുൽത്താനാണ് പിന്നെ ഈ കോട്ട ഭരിച്ചിരുന്നത്. അതായത് നമ്മുടെ തുളുനാടിൻ്റെയും മലബാറിൻ്റെയും ഭരണകേന്ദ്രമായിരുന്നു ഈ കോട്ട. പിന്നെ അതിനുശേഷം 1791 നമ്മുടെ ടിപ്പു സുൽത്താൻ പരാജയപ്പെടുകയും ബ്രിട്ടീഷ് ഭരണം ഈ കോട്ട ഏറ്റെടുക്കുകയും ചെയ്തു. പിന്നീട് മലബാറിൻ്റെ ഭരണ ബ്രിട്ടീഷ് അധീനതയിലുള്ള മലബാറിൻ്റെ ഭരണകേന്ദ്രമായിരുന്നു നമ്മുടെ ഈ ബേക്കൽ ഫോർട്ട്. ഈ കോട്ടയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഭൂരിഭാഗവും സമുദ്രത്താലാണ് ചുറ്റപ്പെട്ട് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമുദ്രത്തിന് അരികിലായിട്ട് വലിയൊരു കോട്ട മതിൽ തന്നെ പണിതിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ ഒരുപാട് നിരീക്ഷണ ഗോപുരങ്ങളും അതുപോലെ തന്നെ സമുദ്രത്തിനടിയിലുള്ള തുരങ്കങ്ങളൊക്കെ ഈ നമ്മുടെ കോട്ടയുടെ പ്രത്യേകതയാണ്. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൂർണ്ണമായും ചെങ്കൽ കൊണ്ട് നിർമ്മിച്ചൊരു കോട്ടയാണ് നമ്മുടെ ബേക്കൽ ഫോർട്ട്. ഇതാണ് ബേക്കൽ ഫോർട്ടിലെ പണ്ടത്തെ കുതിരക്കുളം. അതിനകത്ത് വെള്ളമൊക്കെ കാണുന്നുണ്ട്, കുറച്ച് വെള്ളം എന്തോ ഉണ്ട് താഴത്തായിട്ട്. ഇപ്പോൾ ഇത് അടച്ചിട്ടിരിക്കുകയാണ്, കാരണം ചെറിയ കുട്ടികളൊക്കെ വന്നാൽ വീഴാനുള്ള സാധ്യത ഉണ്ട്. അവർ പിന്നെ നടുവിൽ തന്നെയല്ലേ, കുറച്ച് അപകടം കൂടിയാണ്, അതുകൊണ്ട് ഇത് അടച്ചിട്ടിരിക്കുകയാണ്. ബേക്കൽ ഫോർട്ടിനകത്ത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ തറകൾ, സ്റ്റേജ് പോലുള്ള കുറച്ച് തറകളൊക്കെ കാണാം. അത് പണ്ട് നമ്മുടെ രാജാക്കന്മാർ അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരൊക്കെ മീറ്റിംഗ് കൂടിയതും അസംബ്ലി കൂടിയതൊക്കെ ആയിരിക്കാം. ബേക്കൽ ഫോർട്ട് ടൂറിസം നമ്മുടെ കാസർഗോഡ് ഗവൺമെൻറ് നല്ല രീതിയിൽ തന്നെയാണ് കൊണ്ടുനടക്കുന്നത്. അതുകൊണ്ട് തന്നെ ബേക്കൽ ഫോർട്ടിൻ്റെ അകത്ത് ചെറിയൊരു ഗാർഡൻ പോലെയുള്ള സംഗതികളൊക്കെ ഉണ്ട്. ഒരുപാട് പദ്ധതികൾ അവർ ബേക്കൽ ഫോർട്ട് ടൂറിസം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുണ്ട്. കോട്ടയ്ക്കുള്ളിലായിട്ടൊരു ആഞ്ജനേയ സ്വാമി ക്ഷേത്രവും അതുപോലെ തന്നെ കോട്ടയ്ക്ക് വെളിയിലായിട്ട് നമ്മുടെ ഹൈദരലി രാജാവിൻ്റെ മകനായിട്ടുള്ള നമ്മുടെ ടിപ്പു സുൽത്താൻ നിർമ്മിച്ചിട്ടുള്ള ഒരു പള്ളിയുണ്ട്. അതായത് ഒരു പള്ളിയും ഒരു അമ്പലവും തൊട്ടടുത്ത് കിടക്കുന്നു. ഇപ്പോൾ പള്ളിയിലെന്തോ പരിപാടി നടക്കുന്നുണ്ട്, നമ്മുടെ ക്ഷേത്രത്തിൽ നിന്ന് പ്രാർത്ഥനകളൊക്കെ കേൾക്കുന്നുണ്ട്. ഒരു മത സൗഹാർദ്ദം, കേരളത്തിൻ്റെ ഒരു എടുത്തു പറയാവുന്ന ഒരു നമ്മുടെ യുണീക്ക് ഐഡൻറ്റിറ്റി ആയിട്ടുള്ള മത സൗഹാർദ്ദം തന്നെ ഇവിടെ കാണാവുന്നത്. സോ ഫ്രണ്ട്സ്, നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി അടുത്തൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വ്ളോഗുമായി വീണ്ടും കാണാം.